ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട മേധാവിയായിട്ടുള്ള ഹസൻ നസ്റുള്ള മരിച്ചതിന് ശേഷം പുതിയ ഒരു തലവനെ ഹിസ്ബുള്ള കണ്ടെത്തിയിരിക്കുകയായിരുന്നു. ഹാഷിൻ ഷഫീദീൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ തലവനായി ചുമതലയേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് പറയാനാണ്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു മണിക്കൂർ പോലും ഈ ഒരു ചുമതലയിൽ തുടരാനായിട്ട് ഈ വ്യക്തിയെ ജീവനോടുകൂടി അനുവദിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ തന്നെ മറ്റൊരു വ്യോമാക്രമണത്തിലൂടെ നസ്റുള്ളയെ എങ്ങനെയാണോ വധിച്ചത്, അതുപോലെ തന്നെ ഈ ഹാഷിൻ ഷഫീദിനെയും കൂടി തീർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ വ്യോമസേന എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കി ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ സേന ഒരിക്കൽ കൂടി, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ബോധ്യപ്പെടുത്തുകയാണ്, തങ്ങൾക്ക് നേരെ വെല്ലുവിളിയായിട്ട് ഏത് രാജ്യം വന്നാലും അല്ലെങ്കിൽ ഏത് ഭീകരവാദ സംഘടന വന്നാലും ആ സംഘടനയെല്ലാം ഏതെല്ലാം തരത്തിലില്ലായ്മ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പേജർ ആക്രമണത്തിലൂടെ ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ഏകദേശം 5000 പ്രവർത്തകരെയാണ് വെന്റിലേറ്ററിലാക്കുന്ന തരത്തിലേക്കുള്ള ഗുരുതരമായ പരിക്കിലേക്കും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന രീതിയിലേക്കുമുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിക്കാനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞു. അപ്പൊ മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ചാര സംഘടന എത്രത്തോളം വലിയ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കാൻ നോക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നിരന്തരമായിട്ട് ഹിസ്ബുള്ളയെ ഇതുപോലെ പൂർണ്ണമായിട്ടും ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാനും ആ ഒരു ആശയത്തെ നശിപ്പിക്കാനും വേണ്ടിയിട്ട് കൃത്യമായിട്ടും ഇതിൻ്റെ പുറകിലാണ് ഇത്രയും കാലം എന്നുള്ളത് നമ്മൾക്ക് അടിവരയിട്ട് പറയാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് മൊസാദ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹമാസ് പോലെയുള്ള ഒരു ഭീകരവാദ സംഘടനയെ കഴിഞ്ഞ 11 നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ IDF പോലെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവരുടെ സൈനിക സംവിധാനങ്ങൾ ഇവരെല്ലാവരും തന്നെ നിരന്തരമായിട്ട് ഒരു വർഷ കാലയളവായിട്ട് പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ നേരിടുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട തലവന്മാർ എവിടെയാണോ ഉള്ളത് അവിടെ പോയി ചെന്ന് അല്ലെങ്കിൽ അവരെ നേരിട്ടോ വ്യോമാക്രമണത്തിലൂടെയോ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രക്ക് പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇവരിത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ പുറകിൽ, അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ്, ലോകം മുഴുവനുമുള്ള ജനങ്ങൾക്ക് ഈ ഭീകരവാദ സംഘടനകളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഉപദ്രവമല്ലാതെ. ഇപ്പോൾ അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ എല്ലാം ആക്രമിച്ചത് എത്രത്തോളം നാളുകൾ ഇവർ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കും. അപ്പോൾ ഇതുപോലെ വലിയ വലിയ പദ്ധതികൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധി ശ്രമങ്ങൾ ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമാണ് കഴിഞ്ഞ വർഷം 7 ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നടന്നത്. 5 കൂടിയുള്ളൂ ഈ പറയുന്ന 7 നടന്ന ക്രൂരമായിട്ടുള്ള നരനായാട്ടിന് 1 തികയാനായിട്ട്. അപ്പോൾ ഈ 1 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യുദ്ധത്തിലാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത് പാലസ്തീനിലെ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള ഹമാസുമായിട്ട് മാത്രമല്ല, ഇപ്പോൾ യമനിലെ ഹൂത്തികളാണെങ്കിലും ഇറാനിലെ ഈ ഹിസ്ബുള്ളയാണെങ്കിലും ലെബനിലെ ഹിസ്ബുള്ളയാണെങ്കിലും സിറിയയിലെ ISIS ആണെങ്കിലും ഇവരെല്ലാവരും തന്നെ നിരന്തരമായിട്ട് ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിലുള്ള ഈ ഭ്രാന്തമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനമാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിരിക്കുന്ന വീഡിയോകൾ, ഇസ്രായേൽ സൈന്യം അത് കൃത്യമായിട്ട് പുറത്തു വിടുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ലോകം മുഴുവൻ അറിയണം ഞങ്ങൾ ഏത് തരത്തിലാണ് ഈ ഭീകരവാദികളെ കൈകാര്യം ചെയ്യുന്നതെന്ന്. അത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതുപോലെ വലിയ വലിയ ബിൽഡിങ്ങുകൾ തകർക്കുന്ന തരത്തിലേക്കുള്ള വീഡിയോകൾ പുറത്തേക്ക് വരുന്നു. വ്യോമാക്രമണത്തിലൂടെയാണ് തകർക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭീകരന്മാരുടെ ഒരു സ്വഭാവ രീതി എന്ന് വെച്ചാൽ സ്കൂളുകളിലെ അടികൾ താഴെ ഭാഗങ്ങളിലും
അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുകളിലും എല്ലാമായിട്ട് ഒളിച്ചിരിക്കുന്ന കലാപരിപാടിയാണ് ഇവന്മാർ നിരന്തരമായിട്ട് ഇവിടെയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഭീകരവാദികളുടെ, പ്രത്യേകിച്ച് ഇവരുടെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും, ഇറാനാണെങ്കിലും അതോടൊപ്പം തന്നെ ഖത്തറാണെങ്കിലും, ഇവരെല്ലാവരും വലിയ സാമ്പത്തികവും മറ്റുള്ള കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് ഇസ്രായേലിനെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കൊണ്ടാകുന്ന തരത്തിൽ നേരിടണം എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. ഷിയ രാഷ്ട്രങ്ങളാണ് ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളും. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ എന്തുകൊണ്ടാണ് ഇത്രക്ക് വലിയ പക ഈ രാജ്യത്തോട് നോക്കിക്കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിനോടുള്ള വലിയ തരത്തിലുള്ള അസൂയ തന്നെയാണ് ഇങ്ങനെ നിരന്തരമായിട്ട് ഇവരെ വേട്ടയാടാനും ആക്രമിക്കാനും നശിപ്പിക്കാനും വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് വഴിയല്ലാതെ മറ്റൊരു രീതിയിലുള്ള ബിസിനസ് സംവിധാനങ്ങളോ ടെക്നിക്കലായിട്ടുള്ള ഒരു സംവിധാനങ്ങളും തന്നെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനോടൊപ്പം നിലനിൽക്കുന്ന രീതിയിലേക്ക് ഒരു അറബ് രാജ്യത്തിനും ഉയർന്നു വരാൻ സാധിച്ചിട്ടില്ല. ആണവ ശക്തിയാണ് ഇറാൻ എന്നുള്ള രീതിയിലൊക്കെ ഇറാൻ പലപ്പോഴായിട്ട് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെയൊന്നും ഒരു ശതമാനം പോലും ഒരു പരിഗണന ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത്രത്തോളം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാൻ നേരിടുന്നത് വന്നിട്ടുള്ളത്. ഇറാൻ നിരന്തരമായിട്ട് ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികൾ തങ്ങൾ സെറ്റ് ചെയ്യുമെന്നും, അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ എല്ലാ ഭൂമി സംവിധാനങ്ങളും അല്ലെങ്കിൽ അവർ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം തങ്ങൾ അണുബോംബ് വെച്ചുകൊണ്ട് തകർക്കുമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇറാന്റെ ഭാഗത്ത് നിന്ന് പല രീതിയിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രതികരണങ്ങളോടെല്ലാം തന്നെ ഇസ്രായേൽ എപ്പോഴും വളരെ പുച്ഛമായിട്ടുള്ള ഒരു മനോഭാവമാണ് എടുക്കാറ്. കാരണം ഇസ്രായേലിന് തങ്ങളുടെ ശക്തി അറിയാം എന്നുള്ളത് തന്നെയാണ് ഇറാനെ പോലെയുള്ള രാജ്യങ്ങളെ വരച്ച വരയിൽ നിർത്താനും അവരെ ഭയപ്പെടുത്തി നിർത്താനും ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഭീകരവാദ സംഘടനകളെ നശിപ്പിക്കാനുമുള്ള ശക്തിയെല്ലാം ഇറാനെതിരെ ഇസ്രായേലിനുണ്ടാകുന്നത് ഇസ്രായേലിന്റെ ടെക്നോളജി തന്നെയാണ്. ഈ പേജർ പോലെയുള്ള ആക്രമണങ്ങൾ നടത്തിയ സമയത്ത് പോലും ഇറാന്റെ ഉള്ളിലുള്ള ഭീകരവാദികളും ഇറാനിലെ പ്രധാനപ്പെട്ട സൈനിക മേധാവിമാരും അതോടൊപ്പം തന്നെ ഇറാന്റെ ലെബനനിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരും അതോടൊപ്പം അവരുടെ സൈനിക സംവിധാനത്തിലുള്ളവരും എംബസിയുമായി ബന്ധപ്പെട്ടവരെല്ലാം ഈ ഒരു പേജർ ആക്രമണത്തിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കണ്ണും കൈയും കാലുമെല്ലാം ലിംഗവുമെല്ലാം പോയിട്ടുണ്ടെങ്കിൽ പോലും ഇവന്മാരെ എല്ലാം ഒറ്റക്കെട്ടാണെന്നും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഭീകരവാദ പ്രസ്ഥാനമാണ് ഹിസ്ബുള്ള എന്നുള്ളതിൽ ഒരു രീതിയിലുമുള്ള തർക്കമില്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇവരെയൊന്നും വെറുതെ വിടാതെ നിരന്തരമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പോലും ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ 2-ാമത്തെ തലവന് ആ ചുമതലയിൽ ഇരിക്കാൻ പറ്റാതെ ഹാഷിൻ ഷഫീദിൻ വലിയ രീതിയിൽ തന്നെ മരണത്തോട് കീഴടങ്ങുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടെങ്കിൽ വ്യക്തമാണ് പൂർണ്ണമായിട്ടും ഈ ഭീകരവാദ സംവിധാനത്തെ തകർത്തെറിയുന്നതിനായിട്ടുള്ള എല്ലാ പ്ലാനിങ്ങും ഇസ്രായേൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ മറുപടി എന്നോണം ഉള്ള രീതിയിലാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ ലെബനനിലെയും അതോടൊപ്പം തന്നെ പാലസ്തീനിലെയും അതോടൊപ്പം തന്നെ യമനിലെ അടക്കമുള്ള ഭീകരവാദ സംഘടനകൾക്ക് നേരെ ഈ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്.